ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും ഒരാൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്? ഈ വയ്യാത്ത കാലം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ? എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ അമ്മയുടെ കൂടെ തന്നെ കാണും. ഞാൻ ശുശ്രൂഷിക്കാം അമ്മയെ. സ്വാതിയോട് ഇവിടെ നിൽക്കാൻ പറയാൻ എനിക്ക് കഴിയില്ല. പാവം, അവള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയല്ലേ. നിനക്ക് മാത്രമേ കഴിയൂ എന്നെ ഈ സാഹചര്യത്തിൽ സഹായിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ശുശ്രൂഷിച്ചോളാം. ഞാൻ ഈ ഹോസ്പിറ്റലിൽ വിടും വരെ നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റൂ? പറ്റും. അമ്മ നടക്കുന്നത് വരെ ഞാൻ കൂടെ തന്നെ കാണും. എന്താ പോരെ? കേട്ടോ കല്യാൺ ഇവള് പറയുന്നത്? ഈ അമ്മ എത്ര ഭാഗ്യവതിയാണ്. ഇതെന്താ പെട്ടെന്നൊരു മനംമാറ്റം? ആ സമയം വൈകിക്കണ്ട, മോൻ വീട്ടിലേക്ക് വെക്കോളൂ. അമ്മ പറയുന്നത് അനുസരിച്ചാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ശരി, ഞാൻ പോയേക്കാം. പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. വിളിക്കാം. കല്യാൺ, നാളെ നീ ഓഫീസിൽ പോണം. മീറ്റിംഗ് ഉള്ള കാര്യമൊന്നും മറക്കണ്ട. രാവിലെ വെപ്രാളപ്പെട്ട് നീ ഇങ്ങോട്ടൊന്നും ഓടി വരാൻ നിൽക്കണ്ട. പോയ്ക്കോ. മോൻ പോയ്ക്കോ. മോളെ, എന്റെ കാലൊന്ന് മസാജ് ചെയ്ത് തരൂ. ആ പിന്നെന്താ? ഇനി കുറച്ചു ദിവസം ഇവളിവിടെ നിന്ന് എന്നെ ശുശ്രൂഷിക്കട്ടെ. എനിക്ക് ജീവനുള്ളിടത്തോളം കല്യാണ സീതയും ഒന്നാവില്ല. ഒന്ന് വീണു, കാലിനെന്തോ പറ്റിയിട്ടുണ്ട്. അല്ലാതെ സീരിയസ് ഒന്നും അല്ലല്ലോ. അച്ഛൻ എന്തിനെങ്കിലും ടെൻഷൻ അടിക്കുന്നത്? ഈ ടെൻഷനുള്ള ആൾക്ക് കൂടെ പോകാറില്ല. ആരും വേണ്ട, കല്യാണം സീതയെ വന്നാ മതി എന്ന് രാജേശ്വരി പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ. അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അത് അവളോട് തന്നെ ചോദിക്കണം. രാജേശ്വരിക്ക് കാര്യമായി തന്നെ എന്തോ പറ്റിയിട്ടുണ്ട്, അതുറപ്പാ. പറ്റിയാലും ചികിത്സിക്കാലോ. ഈ ലോകത്തിന്റെ ഏത് കോണിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള കാശ് നമ്മുടെ ഉണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? അവര് വന്നു, അച്ഛൻ എന്നെ ടെൻഷൻ അടിക്കണ്ട. കൂടെ സീത നിന്നാ മതിയെന്നും ഞാൻ നിക്കണ്ടെന്നും അമ്മയ്ക്ക് ഒരേ വാശി. ഞാൻ ഇങ്ങോട്ട് പോന്നു. കാലില് ഫ്രാക്ചർ ഉണ്ടോ? ഓപ്പറേഷനോ മറ്റോ വേണ്ടി വരോ? ഏയ്, ഫ്രാക്ചർ ഒന്നുമില്ല. ചെക്കപ്പിന് ശേഷം ഡോക്ടർ പറഞ്ഞത് പാർഷ്യലി പാരലൈസ്ഡ് ആയെന്നാ. കാലിന്റെ സ്പർശന ശേഷി നഷ്ടപ്പെട്ടിരിക്കുക. ട്രീറ്റ് ചെയ്ത് സുഖപ്പെടില്ലേ?
ഇവിടെ പറ്റില്ലെങ്കിൽ നമുക്ക് രാജേശ്വരിയെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അതൊന്നും വേണ്ടച്ച, അമ്മയ്ക്ക് പരിചയമുള്ള ഡോക്ടറെ കാണിച്ചിരിക്കുന്നത് ട്രീറ്റ് ചെയ്താൽ സുഖപ്പെടും. പക്ഷേ കുറച്ച് ദിവസം വേണ്ടിവരുമെന്ന ഡോക്ടർ പറഞ്ഞത്, ചിലപ്പോ മാസങ്ങളെടുക്കും. അവള് ഹോസ്പിറ്റലായെന്ന അർത്ഥം എന്തൊരു കഷ്ടമാണിത്. സീത തന്നെ കൂടെ നിൽക്കണമെന്ന വാശിയില്ല അമ്മ. സീത അങ്ങനെ തന്നെ, മറ്റാരും വേണ്ട, അമ്മയെ ഞാൻ തന്നെ നോക്കിക്കോളാന്ന് അവള് പറയുന്നേ. എന്ന് നിൽക്കാൻ പറ്റോ? ചേച്ചിക്ക് ഇവിടെ ജോലിയില്ലേ? കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട സമയത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ? അതൊക്കെ പറഞ്ഞു, അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ഓർക്കണ്ടെന്ന രണ്ടുപേരും പറയുന്നത്. അമ്മയെ നന്നായി കെയർ ചെയ്യണം, അത് സീതയെ കൊണ്ടേ പറ്റൂ. കൂടെ അവള് തന്നെ നിൽക്കട്ടെ, അമ്മയ്ക്ക് സുഖമായ ശേഷം സീത വന്നാ മതി. ഇത്രയും പറഞ്ഞിട്ടും എന്റെ അച്ഛന് സങ്കടം മാറിയില്ലേ? എന്റെ അച്ഛ, അമ്മയുടെ അസുഖം മാറും, അമ്മ ഈ വീട്ടിലേക്ക് ഓടിയായിരിക്കും വരിക. അച്ഛൻ നോക്കിക്കോ. ഏ വാ, മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. വാ. അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല, സമാധാനം. സമാധാനം ഇല്ലാതാവുന്നത് ഏട്ടന്റെ എടുത്തിടാൻ കാര്യം ഓർത്തിട്ടാ. രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു, പക്ഷേ നല്ല സമയത്ത് തന്നെ അമ്മ ഹോസ്പിറ്റലിലും ആയി. ഒരു കാര്യം ചെയ്യാം, നമ്മൾ നാളെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, സീതേച്ചിയെ വീട്ടിലേക്ക് വിടുന്നു. നമ്മൾ രണ്ടു ദിവസം അമ്മയ്ക്ക് കൂട്ടിരിക്കുന്നു, സീതേച്ചിയും കല്യാണ ചേട്ടനും വീട്ടിലും. അതിന് അമ്മ സമ്മതിക്കോ? അത് ഞാൻ സമ്മതിപ്പിച്ചിരിക്കും. നീ എന്റെ കാലിൽ തൊടുന്നത് പോലും ഞാൻ അറിയുന്നില്ല, പിന്നെയല്ലേ വേദന. എന്നോടമ്മയ്ക്ക് സ്നേഹമില്ല, എന്നിട്ടും ഞാൻ തന്നെ ഇവിടെ നിൽക്കണമെന്ന് എന്തിനാ ശാഠ്യം പിടിച്ചത്? ശത്രുവും മിത്രവും ഒക്കെ ജീവിതത്തിലെ നല്ല കാലത്തുണ്ടാവും, പക്ഷേ ഒരാപത്ത് വരുമ്പോ എല്ലാവരും മിത്രങ്ങളാവും. നിന്നോട് ഞാൻ കാണിച്ച ക്രൂരതകൾക്ക് ഈശ്വരൻ എനിക്ക് തന്ന ശിക്ഷയായിരിക്കും ഇതെല്ലാം. ഈശ്വരൻ പോലും പൊറുക്കാത്ത തെറ്റല്ലേ സീതേ ഞാൻ നിന്നോട് ചെയ്തത്? അതിനുള്ള ശിക്ഷ ഇവിടെ കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റാണ് ചെയ്തതെന്ന് ഉത്തമ ബോധ്യമുണ്ട് അമ്മയ്ക്ക്, അത് മതി. പശ്ചാത്താപം ചെയ്തു കൂട്ടിയ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളയുമെന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് പശ്ചാത്തപിക്കാൻ ഇങ്ങനൊരു വീഴ്ച വേണ്ടി വന്നു. അതെ, ഈ അവസ്ഥ എന്റെ കണ്ണ് തുറപ്പിച്ചു. നീ എന്നെ വെറുക്കരുത് മോളെ. ക്ഷമിക്കാൻ കഴിയാത്ത കുറ്റമാ അമ്മ എന്നോട് ചെയ്തത് എന്നുവെച്ച് ഇങ്ങനൊരവസ്ഥയിൽ അമ്മയെ നോക്കാതിരിക്കില്ല ഞാൻ. കാരണം ഇതെന്റെ അമ്മയാ, എന്റെ കല്യാണിന്റെ അമ്മയല്ലേ ഇത്. നീ നല്ലവളാണ്, നല്ല മനസ്സാ നിന്റേത്. ശത്രുത കൊണ്ട് അന്ധയായിപ്പോയ ഞാൻ അത് തിരിച്ചറിയാതെ പോയി. മറ്റാർക്കും എന്നെ ഇങ്ങനെ നോക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് നീ എന്റെ കൂടെ നിന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്ത ദ്രോഹങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നീ എന്നെ കൈവിടുവോ മോളെ? അങ്ങനെയെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കുമോ? ഈ പാപി നരകിക്കട്ടെ എന്ന് വെച്ച് വീട്ടിൽ നിൽക്കില്ലേ? എത്ര ശത്രുവായാലും അവർക്കൊരാപത്ത് വരുമ്പോ മുഖം തിരിഞ്ഞു നിൽക്കരുതെന്നാ എന്റെ അമ്മ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഈ അവസ്ഥയിൽ ഞാൻ പഴയതൊക്കെ മറന്നു. അമ്മയ്ക്ക് സുഖപ്പെടും വരെ
ഞാൻ കൂടെ തന്നെ ഉണ്ടാവും വീട്ടിൽ കല്യാണിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളൂ അതൊന്നും സാരമില്ല മോളെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ സ്വാധീനമുണ്ടല്ലോ അവിടെ മോളെ എന്നെ വിട്ടു പോവരുത് നീ എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ ഛേ എന്താ ഇത് അമ്മ കരയുന്നു പേടിക്കാതെ ഞാൻ കൂടെ തന്നെയുണ്ട് എങ്ങും പോവില്ല അപ്പോ അമ്മയ്ക്ക് കരയാനൊക്കെ അറിയാം അല്ലേ പാവം അയ്യോ മെഡിസിൻ കഴിക്കാൻ സമയമായി ഞാനത് മറന്നു ഇപ്പൊ എടുത്തു തരാം मेडिसिन वांगीट प्रश्न വിറ്റാമിൻ ടാബ്ലറ്റ്സ് ആണ് ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് സീതയ്ക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തത് എന്റെ ഭാഗ്യമാണ് ഇങ്ങനെ എത്ര നാൾ കല്യാണിനെ സീതയെ അകറ്റി നിർത്താൻ കഴിയും ആജീവനാന്ത ഹോസ്പിറ്റലിൽ കിടക്കാനാണോ മാഡത്തിന്റെ പ്ലാൻ അതാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും കുറച്ച് നാൾ അവരെ അകറ്റി നിർത്താൻ ഈ നാടകം ധാരാളം മതി സാർ എന്തിനാണിപ്പോ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് ആർകെ ഗാർമെന്റ്സ് ഇപ്പോ ലാഭത്തിൽ തന്നെയാ എങ്കിലും ശരിക്കുള്ള ഓഡിറ്റിംഗ് നടന്നിട്ട് ഇപ്പോ രണ്ടു മൂന്ന് വർഷമായി ശരിയാണ് എന്നെയാണ് രാജേശ്വരി മാഡം ആ ചുമതല ഏൽപ്പിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ തന്നെയാണ് ഓഡിറ്റ് ചെയ്തിരുന്നത് പിന്നീടുള്ള വർഷങ്ങളിൽ രാജേശ്വരി മാഡം അതിന് താല്പര്യം കാണിച്ചിരുന്നില്ല നിങ്ങളുടെ പല കമ്പനികളുടെ സ്ഥിതി ഇതാണ് മറ്റു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അറിയാം അമ്മയിൽ നിന്ന് ഞാൻ ഈ കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തത് ഈ അടുത്ത സമയത്ത് അറിയാലോ വരവ് ചെലവ് കണക്കുകളൊന്നും കൃത്യമല്ല എനിക്കത് ചുമതല ഏറ്റപ്പോൾ തന്നെ മനസ്സിലായി സ്വന്തം കമ്പനി മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അമ്മ ചെറിയ ശ്രദ്ധക്കുറവ് അക്കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട് ശരിയാണ് കണക്കുകൾ ക്ലിയർ ചെയ്യണം എല്ലാം ചിട്ടയോടെ തീർക്കണമെന്നാണ് എന്റെ ആഗ്രഹം ആരോടും കണക്ക് പറയാനൊന്നുമില്ല എങ്കിലും കമ്പനി അച്ചടക്കത്തോടെ പോവാൻ അത് അത്യാവശ്യമാണ് നല്ല തീരുമാനമാണ് സർ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യണം മൂന്ന് വർഷത്തെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കണം ഫയലുകളൊക്കെ മൂർത്തിയങ്ങൾ കൈമാറും ഓക്കെ സർ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഓക്കെ സർ താങ്ക് യു വെരി മച്ച് ഓക്കെ പിന്നെ അമ്മയ്ക്ക് ഇപ്പോ എങ്ങനെയുണ്ട് സർ പ്രത്യേകിച്ച് പുരോഗതി ഒന്നും പറയാറായിട്ടില്ല ട്രീറ്റ്മെന്റ് നടക്കുന്നു ഓക്കെ സർ ഓക്കെ അതിനല്ലേ ചികിത്സിക്കുന്നത് പെട്ടെന്ന് തന്നെ അമ്മയുടെ അസുഖം മാറും എനിക്കങ്ങനെ തോന്നുന്നില്ല മരുന്നിനൊപ്പം അമ്മയുടെ ധൈര്യവും ആത്മവിശ്വാസവും പ്രധാനമാ എങ്കിൽ പെട്ടെന്ന് അസുഖം മാറും നിങ്ങളെ അകറ്റാൻ
മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തുന്നത് വരെ ഈ അസുഖം മാറില്ലടി. അതേപടി തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. മോനെ കാലി തൊട്ടാ പോലും ഞാൻ അറിയുന്നില്ല. സുഖപ്പെടും, അമ്മ വിഷമിക്കാതെ. നിങ്ങളിപ്പോ എന്തിനിങ്ങോട്ട് വന്നത്? സ്വാതിയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരണ്ടായിരുന്നു. ഇവിടെ പകർച്ചവ്യാധികളൊക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ട്. ഓ, അതൊന്നും സാരമില്ല. അമ്മയുടെ അവസ്ഥ ഓർത്ത് ഇന്നലെ രാത്രി ഇവള് ഉറങ്ങിയിട്ടില്ല, അറിയോ? സീതയും ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇങ്ങനെയുള്ള മക്കളെയും മരുമക്കളെയും കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാ. അമ്മയ്ക്കിത് ഇപ്പോഴെങ്കിലും തോന്നിയില്ലോ? ഇപ്പോഴല്ല, എപ്പോഴും തോന്നിയിരുന്നു. ഒറ്റ ദിവസത്തെ ആശുപത്രി വാസം കൊണ്ട് തന്നെ എന്റെ ചേച്ചി ആകെ ക്ഷീണിച്ചുപോയി. അതെ, ഞാനത് പറയാനിരിക്കായിരുന്നു. ശരിക്കും അമ്മയെ കണ്ടാൽ അസുഖം ബാധിച്ചാണെന്ന് പറയയില്ല. സീതേച്ചിക്കാണ് അസുഖമെന്നേ തോന്നുള്ളൂ. സീതേച്ചി വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയി വാ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അയ്യോ, ഇവിടെ ഫ്രഷ് ആവാൻ സൗകര്യങ്ങളുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നത്? ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അമ്മേ, സീതേച്ചി ഒന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ അമ്മേ. അതൊന്നും ശരിയാവില്ല. ഡോക്ടറോട് സംസാരിക്കാനൊക്കെ സീത ഇവിടെ വേണം. ഞങ്ങൾക്ക് എന്താ നാക്കില്ലേ ഡോക്ടറോട് സംസാരിക്കാൻ? ചേച്ചി വീട്ടിൽ പോയി ഉറങ്ങിയിട്ട് വാ, പോ. ചുമ്മാ ഇവിടെ നിന്ന്. അയ്യോ, അവൾ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് എന്തോ. അമ്മ, ഞങ്ങൾ ഇവിടെ ഇല്ലേ? സീതേച്ചി നിൽക്കുന്ന പോലെയല്ല ഞങ്ങളും. അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അയ്യോ, ഇവിടെ പകർച്ചവ്യാധിയൊക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതൊന്നും സാരമില്ലെന്ന് ഞങ്ങളും പറഞ്ഞില്ലേ? പകർച്ചവ്യാധിയൊക്കെയുള്ള പേഷ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതൊന്നും സാരമില്ലെന്ന് ഞങ്ങളും പറഞ്ഞില്ലേ? എന്താ ആലോചിച്ച് നിൽക്കുന്ന? ചേച്ചി ചെല്ല്. ഞാൻ വീട്ടിൽ പോയിട്ട് വരാമേ. ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കണ്ട, ഞാൻ വീട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട. നീ അങ്ങനെ ബുദ്ധിമുട്ടണ്ട, നീ ഇവിടെ നിൽക്ക്. ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നെ? ഇവരില്ലേ ഇവിടെ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. അമ്മയെ ശ്രദ്ധിച്ചോണേ. ചേച്ചി പോയിട്ട് വരുന്നവരെ ഞങ്ങൾ അമ്മയുടെ അടുത്തുനിന്ന് മാറില്ല. അതുപോലെ മതി. ഇനി തിരക്കിട്ട് ഓടി വരുമൊന്നും വേണ്ട കേട്ടോ, മെല്ലെ വന്നാ മതി. അമ്മ, ഞാൻ പോയിട്ട് വരാം. അജി, കല്യാണം എവിടെ ഉള്ളത്? കമ്പനിയിൽ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് വരുന്ന പറഞ്ഞിട്ട് പോയ. ഹലോ കല്യാൺ. സീത, ഓഫീസിലെ ഓഡിറ്ററുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഓർഡർ വായിക്കാനുണ്ടായിരുന്നു. അതാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത്. എങ്ങനെയുണ്ട് അമ്മയ്ക്കിപ്പോ? അതുപോലെ തന്നെ, മാറ്റമൊന്നുമില്ല. എന്തായാലും ഒരു രണ്ടു ദിവസം കൂടി നോക്കാം, എന്നിട്ട് മാറ്റമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം. ഒക്കെ കല്യാണിന്റെ ഇഷ്ടം. തനിക്ക് ജോലിയായല്ലേ. ഇന്നലെ രാത്രി തനിക്ക് ഉറക്കം വന്നോ? ആ പിള്ളേര് നമ്മുടെ ബെഡില് പൂക്കൾ വിതറിയത് വെറുതെ ആയല്ലേ സീത? ഹോസ്പിറ്റലിൽ അമ്മയെ കാണാൻ അജയും സ്വാതിയും വന്നിട്ടുണ്ട്. അവരെ ഇവിടെ തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാം. അമ്മയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവരണം.
കല്യാൺ ഭക്ഷണം കഴിക്കാൻ വീട്ടിലോട്ട് വാ. ഞാൻ അവിടെ ഉണ്ടല്ലോ. ഓക്കേ, ഞാൻ വീട്ടിലേക്ക് വരാം. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല. എന്തോ ഇവിടെ ഒരു മൂഡില്ല. പെട്ടെന്ന് വരാൻ നോക്ക്. ഞാൻ ദാ ഇവിടെ ഇറങ്ങാം. ഇവിടെ കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ വീട്ടിലെത്തും. ഓക്കേ ഓക്കേ. എന്റെ കാലിന് മരവിപ്പുണ്ടെന്ന് തന്നെയാ അവള് കരുതിയിരിക്കുന്നത്. പാവം, മണ്ടി എന്നല്ലാതെ അവളെ എന്തു പറയാൻ.